അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. ഉസ്താദ്, മഹാന്മാരായ ആളുകളുടെ കബറുകളെ നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള പച്ചവിരിയെയും മറ്റുമൊക്കെ ബറക്കത്തിന് വേണ്ടിയിട്ട് ചുംബിക്കുകയും തൊട്ടുമുത്തുകയൊക്കെ ചെയ്യാറുണ്ട് ചില ആളുകൾ. അതിന് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം എന്താണ് അതിൻ്റെ വിധി എന്നൊന്ന് അറിയിച്ചാൽ വളരെ വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സിയാറത്തിൻ്റെ വേളയിൽ എങ്ങനെയാണ് തൊട്ടുമുത്താൻ പറ്റുമോ, ഖബറിനോട് എങ്ങനെ അടുത്ത് നിൽക്കണം എന്നൊക്കെയാണ് ഒരു ചോദ്യം. ബഹുമാനപ്പെട്ട ഇമാമുനൻ നബവി റളിയല്ലാഹു തആലാനു തൻ്റെ മിൻഹാജിൽ വയഖുറുബു നദബൻ സായിറുഹു മിൻ ഖബരിഹി കഖുർബിഹി മിൻ ഇദാ സാറു ഹയ്യൻ ഇഹ്തിറാമൻ ലഹു. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ അവരുടെ വ്യാഖ്യാനമായ തുഹഫത്തുൽ മുഹ്താജ് മൂന്നാം വാള്യം 175, 176 പേജുകളും കൂടിയാണ് വായിക്കുന്നത്. ജീവിതകാലത്തിൽ ബഹുമാന പുരസരം എങ്ങനെയാണോ ഒരു മഹാനെ സിയാറത്ത് ചെയ്യുമ്പോൾ, സന്ദർശിക്കുമ്പോൾ നാം നിൽക്കുക, അതുപോലെ തന്നെ ബഹുമാന ആദരവുകളോടെയാണ് വഫാത്തിൻ്റെ ശേഷം സിയാറത്ത് ചെയ്യുമ്പോഴും സിയാറത്ത് ചെയ്യുവൻ നിൽക്കാവൂ എന്ന് പ്രത്യേകം ഉണർത്തുന്നുണ്ട്. ശേഷം തുടർന്ന് പറയുന്നു, വൽത്തിസാമുൽ ഖബരി ഔമാ അലൈഹിമിൻ നാവി താബൂത്തിൻ, ഖബറിനെയോ ഖബറിൻ്റെ മേലെയുള്ളതായ പെട്ടിയെയോ കുബ്ബയെയോ ഒക്കെ പിടിക്കലും ചുംബിക്കലും ബിനാവി എതിഹി കൈകൊണ്ടായാലും തക്ബീലുഹു മുത്തലായാലും ബിദഅത്തുൻ മക്രൂഹത്തുൻ ഖബീഹത്തുൻ, അതത്ര നല്ലതല്ല, അത് കറാഹത്താണ് എന്നാണ് അഭിപ്രായമുള്ളത്. അതായത് ഖബറിനെ തൊട്ടുമുക്കുക ചുംബിക്കുക പോലുള്ളത് ഒഴിവാക്കണം എന്നർത്ഥം, അത് കറാഹത്താണ്. ബഹുമാനപ്പെട്ട തൊഴിഫ 375. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, പല പണ്ഡിതന്മാരും തബറൂക്കിന് വേണ്ടിയിട്ട് അങ്ങനെ പിടിച്ചു മുത്താം ചുംബിക്കാം എന്ന് പ്രത്യേകം ഉണർത്തിയ പണ്ഡിതന്മാരുമുണ്ട്. അല്ലാമ ഷെർവാനി തങ്ങൾ, നാം ഇൻ ഖസദ ബി തഖ്ബീലി അദ്രിഹിയത്തി മുത്തബറുക്കാലം യുക്രഹ്, ബറക്കത്തെടുക്കുക മാത്രം ഉദ്ദേശമാകുമ്പോൾ കറഹത്തേ ഇല്ല. കമാഫ്താ ബിഹി അൽ വാലിദു റഹിമഹുല്ലാഹു തആല ഫഖദ് സ്വറഹു ബി അന്ന വിദാ അജസാൻ ഇസ്ലാമിൽ ഹജരി, ഹജർ അസ്വദറാക്ക് തൊട്ടുമുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ യുസന്മായി യുഷീറ ബി ഹസനുമായി ഖബിലഹ, വടിയോ മറ്റോ അതിലേക്ക് നീട്ടിയിട്ട് അത് ചുംബിക്കൽ പോലും സുന്നത്താണ് എന്ന് പറയുമ്പോൾ എങ്ങനെയും ഇത് നല്ലതാണ് എന്ന് തന്നെ പറയണം എന്ന് തുടർന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഷെർവാനി റളിയല്ലാഹു തആല അന്ന് തുടർന്ന് അന്നഹു ഇസ്തംബത ബഅദുൽ ഉലമായിൽ ആരിഫീന മിൻ തഖ്വീൽ ഹജറിൽ അസ്വദി തഖ്വീല ഖുബൂരി സ്വാലിഹൈൻ, സ്വാലിഹീങ്ങളെ ഖബർ ചുംബിക്കൽ നല്ലതാണ് സുന്നത്താണ് എന്ന് വരെ പല പണ്ഡിതന്മാരും പറഞ്ഞതായി അല്ലാമ ഷെർവാനി റളിയല്ലാഹു തആല അന്നു പ്രത്യേകം ഉണർത്തു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തൊഴഫ മുഅത്തമദാക്കുന്ന നല്ല അഭിപ്രായം, പ്രബലമായ അഭിപ്രായം, അത് കറാഹത്താണ്, അതത്ര നല്ലതല്ല എന്നാണെങ്കിൽ പോലും വളരെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും അതിനു തകരാറില്ല, നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെർവാനി 175, 176 പേജുകൾ പ്രത്യേകം നോക്കണം. ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യൽ ഏതായാലും ഹറാമാണ്, കാരണം അള്ളാഹു അല്ലാത്ത ഒന്നിനും സുജൂദ് ചെയ്യാൻ അനുവദനീയമേ അല്ല. ഖബറാളിക്ക് സുജൂദ് ചെയ്യാൻ അർഹതയുണ്ടെന്ന് വിശ്വസിച്ചാണെങ്കിലും അതുകൂടെ അവൻ കാഫിറുമാകും, കാരണം മറ്റൊരാൾക്ക് ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുണ്ട് എന്ന് വിശ്വസിക്കലായല്ലോ. അങ്ങനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പൊതുവെ സുജൂദ് ചെയ്യൽ ഹറാമാണ്, കാരണം സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുന്നതിനെ നമ്മുടെ ഈ ദീനിൽ വ്യക്തമായി തടയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. നമ്മുടെ ഇമാമുകൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് പല മഖബറകളിലും സുജൂദ് പോലെ കണ്ടുവരുന്നതെല്ലാം ഖബറാളിക്ക് സുജൂദാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മഹാത്മാക്കളെ അടക്കം ചെയ്യപ്പെട്ട ആ പ്രദേശത്തെ ചുംബിക്കുകയോ മറ്റോ ഒക്കെ ആണെങ്കിൽ അത് കറാഹത്തേ വരൂ എന്നും ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഷറഹുൽ ഈലാഹും മറ്റും ഇവിടെ വ്യക്തമായി മുത്താല ചെയ്താൽ കാര്യങ്ങൾ വ്യക്തമാകും. ചുരുക്കത്തിൽ, ഖബറാളികൾക്ക് അവിടെ സുജൂദ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അത് തെറ്റാണ്, അങ്ങനത്തെ ഒരു സുജൂദ് നമുക്ക് ഇല്ല. ഖബറാളി എൻ്റെ സുജൂദിന് അർഹനാണ് എന്നുള്ള നിലക്കൊക്കെ ആകുമ്പം അത് മഹാകുഫറും തെറ്റൊക്കെ ആകും, ഒരു സംശയമില്ല. നേരെ മറിച്ച് ആ സ്ഥലത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരവോടുകൂടെ ചുംബിക്കുക മാത്രമേ ഉദ്ദേശമുള്ളൂ, നെറ്റിവെക്കുക മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഈ പറഞ്ഞതിലൊന്നും പെടൂല എന്നും മനസ്സിലാക്കണം. ഏതായാലും അള്ളാഹു തആലാന്റെ ദീൻ നമ്മോട് പറഞ്ഞതുപോലെ നിയമപ്രകാരം ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല നമ്മപ്പെടുത്തുമാറാവട്ടെ. മഹാന്മാരെ കൊണ്ട് ബറക്കത്തെടുക്കലും തവസ്സുല് നടത്തലും ഇസ്തിഗാസ നടത്തലും ഇസ്തിഷ്ഫാ നടത്തലും ഒക്കെ യഥാർത്ഥമായ തൗഹീദിൻ്റെ ഭാഗം തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന സുബ്കി തങ്ങളും ഇബ്നു ഹജർ തങ്ങളും എന്നു വേണ്ട നമ്മുടെ സച്ചരിതരായ മുൻഗാമികളായ സർവ്വ പണ്ഡിത മഹത്തുക്കളും ഉണർത്തിയിട്ടുണ്ട്. സിയാറത്തിലൂടെയും
അവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പാരായണ ഈസ്വാലു സവാബിലൂടെയും അവരുടെ മദദ് സഹായം നമുക്ക് പ്രതീക്ഷിക്കാം, ഷഫായത്ത് നമുക്ക് പ്രതീക്ഷിക്കാം, പലവിധ ഇസ്തിംദാദുകളും ഇസ്തിഷ്ഫായുകളും അതിലൂടെ നമുക്ക് ആഗ്രഹിക്കാം. അള്ളാഹു തആല മഹത്തുക്കളോടൊപ്പം നമ്മെയും സ്വർഗത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ.